പൂമ്പാറ്റകൾക്കായി ഒരു ഉദ്യാനം ഒരുക്കി അവയെ സംരക്ഷിക്കുകയാണ് കോഴിക്കോട് കുന്നമംഗലത്ത്. CWRDMന്റെ ജൈവ ഉദ്യാനത്തോടനുബന്ധിച്ചാണ് ഈ ശലഭോദ്യാനം. നഗരപരിധിയിൽ നിന്നും മാറി ഒരു കുന്നിൻ മുകളിലാണ് ഈ ശലഭോദ്യാനം. CWRDMന്റെ ജൈവോദ്യാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഈ പൂന്തോട്ടം. ചെറുതും വലുതുമായ നിരവധി ശലഭങ്ങൾ പൂന്തേൻ നുകരാനായി പാറി നടക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. അന്യം നിന്നു പോകുന്ന ശലഭങ്ങൾ ഈ ചെടിപ്പടർപ്പുകൾക്കിടയിൽ സംരക്ഷിക്കപ്പെടുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശലഭങ്ങളുടെ വളർച്ചാ കാലഘട്ടം. തളിരിലകൾക്കിടയിൽ മുട്ടയിട്ട് 5 ദിവസത്തിനകം മുട്ടകൾ വിരിഞ്ഞ് പൂമ്പാറ്റ പുഴുക്കൾ പുറത്തിറങ്ങും. പിന്നീട് ഈ ലാവ സമാധിയിരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് പ്യൂപ്പ ദശയിലേക്ക് മാറും. പ്യൂപ്പയിൽ നിന്ന് 2 ആഴ്ചകൾ കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ചിത്രശലഭം കൂടുപൊട്ടിച്ച് പുറത്തെത്തും. ബ്ലൂ ടൈഗർ, കോമൺ ക്രോ തുടങ്ങിയ വലുതും ചെറുതുമായ ചിത്രശലഭങ്ങൾക്കിടയിൽ ഒരു ഭീമൻ ശലഭത്തെയും ഞങ്ങളിവിടെ കണ്ടു. ശലഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. വലിയ ഇനം ചിത്രശലഭങ്ങൾ 2 മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനങ്ങൾ വെറും 2-3 ആഴ്ചകൾ മാത്രമാണ് ജീവിക്കുക. ഇവ വസിക്കുന്നതിനാവശ്യമായ ചെടികൾ നട്ടുവളർത്തിയാണ് ശലഭങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. പൂന്തേനാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. മരത്തിന്റെ നീരും പഴങ്ങളും ഭക്ഷിക്കുന്നവയുമുണ്ട്. തേനീച്ചയോളം വരില്ലെങ്കിലും പരാഗണത്തിൽ ഒരു പ്രധാന പങ്ക് ശലഭങ്ങളും വഹിക്കുന്നുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 വർഷങ്ങൾക്ക് മുൻപ് ചിത്രശലഭങ്ങൾ ഭൂമിയിലുണ്ടായതായി പറയപ്പെടുന്നു. ഞാൻ വിശ്വസാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കിയതിലേറെ പൂമ്പാറ്റകളിൽ നിന്ന് പഠിച്ചുവെന്ന് ശ്രീബുദ്ധൻ. മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് ശലഭങ്ങളിലുള്ളതെന്നാണ് തമിഴ് ഗ്രാമീണരുടെ വിശ്വാസം. കന്യാമറിയത്തിന്റെ കണ്ണുനീരാണ് ശലഭങ്ങളെന്നും ബ്രഹ്മദേവൻ പുനരവതാര പാഠം പഠിച്ചത് പൂമ്പാറ്റകളിൽ നിന്നെന്നും മറ്റൊരു വിശ്വാസം. അങ്ങനെ എല്ലാ മിത്തോളജിയും പൂമ്പാറ്റകൾക്ക് വിശുദ്ധമായ ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും നഗരവൽക്കരണം പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന പോറലുകളും ഈ വർണ്ണശലഭങ്ങളെയും ബാധിച്ചിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്നുപോലും ശലഭക്കൂട്ടങ്ങൾ അപ്രത്യക്ഷമാവുന്നു. വരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും ശലഭങ്ങൾ ബാക്കിയുണ്ടാവുക ഇത്തരം ഉദ്യാനങ്ങളിലാണ്. ആരോഗ്യമുള്ള പരിസ്ഥിതിയുടെ ലക്ഷണങ്ങളാണ് ചിത്രശലഭങ്ങൾ. മാരകമായ കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെയും പുഴുക്കളെയും നശിപ്പിക്കുമ്പോൾ നാം അറിയാതെ നശിപ്പിക്കുന്നത് ഈ ചിത്രശലഭങ്ങളെയാണ്. കുന്നമംഗലത്തെ ശലഭോദ്യാനത്തിൽ നിന്നും ക്യാമറമാൻ KP രമേശിനൊപ്പം ജിൽസി ജയരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.